ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. രണ്ടാം ക്ലാസ് തജ്വീദുൽ ഖുർആൻ 2023 മാർച്ചിൽ നടന്ന എക്സാമിൻ്റെ ചോദ്യ പേപ്പറാണിത്. അപ്പം നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. കൂടുതൽ വിശദീകരണത്തിലേക്ക് നിൽക്കുന്നില്ല. കഴിഞ്ഞ ചോദ്യ പേപ്പറൊക്കെ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പം എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. തജ്വീദ് ഖുർആൻ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ വർഷവും ഒരേ പോലുള്ള ചോദ്യങ്ങളാണ്. കഴിഞ്ഞ മോഡലിലൊക്കെ ചെയ്തതുപോലെ തന്നെ ഉള്ളതാ. പക്ഷെ അതിൽ വാക്കുകളും ചിലപ്പോൾ ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ മാറുന്നുണ്ട്. അല്ലാതെ ചോദ്യത്തിന് ഒരു വ്യത്യാസവും വരുന്നില്ല. എല്ലാം അതേപോലെ തന്നെയാണ് വന്നത്. അപ്പോൾ ഇതൊക്കെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്വസ്റ്റ്യനൊക്കെ വെച്ച് പഠിച്ചവർക്ക് നല്ല എളുപ്പമുള്ള എക്സാമാണ് ഇപ്പോൾ ഈ വർഷം കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യം കോളത്തിൽ അടയാളപ്പെടുത്താനാണ്. ഒന്നാമത്തെ ചോദ്യം എന്താണ് വന്നത്? ഹുലിക്കത്ത്. ഹുലിക്കത്ത് എന്നതിൽ ആദ്യ അക്ഷരം ഏത്? ഹുലിക്കത്ത് എന്നതിൽ ആദ്യം വരുന്നത് ഹ. ഹു വരുമ്പോൾ ഹ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഹിന് നമുക്ക് ശരി അടയാളപ്പെടുത്താം. അടുത്തത് അസ്ഹാബുൽ മൈമന. അസ്ഹാബുൽ മൈമന എന്നതിൽ ഉച്ചരിക്കാത്ത അക്ഷരം. അസ്ഹാബുൽ മൈമന എന്നതിൽ ഇവിടെ ഈ വരുന്ന അലിഫാണ് നമ്മൾ ഉച്ചരിക്കാതെ. അസ്ഹാബുൽ പറയുമ്പോൾ അലിഫ് നമ്മൾ പറയുന്നില്ല. അസ്ഹാബുൽ മൈമന ഇവിടെ വസ്ല് വസ്ലിൻ്റെ അംസ അതാണ് വരുന്നത്. ഷംസിയയിലല്ല, വസ്ലിൻ്റെ അംസ. ഒരു നമ്മൾ അലിഫിൻ്റെ മുകളിൽ ചെറിയ സോദുള്ളത് പഠിച്ചിരുന്നു. ഇടയിലാണ് വരുന്നതെങ്കിൽ അത് ഉച്ചരിക്കൂല. ഫസ്റ്റ് വരുമ്പോൾ അൽഹംദുലില്ല അങ്ങനെ വരുമ്പോൾ അവിടെയാണ്, അവിടെ ഈ അലിഫാണ് വരിക. അപ്പോൾ അവിടെ നമ്മളത് ഉച്ചരിക്കും. അപ്പോൾ അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അടുത്തത് ഇന്ന ഇലൈന ഇയാബഹും. ഇന്ന ഇലൈന ഇയാബഹും എന്നതിൽ എത്ര അലിഫുകളുണ്ട്? അപ്പോൾ അലിഫുകൾ മനസ്സിലാക്കുക. ഇന്ന ഇന്ന എന്നുള്ളിടത്ത് ഒന്ന്, ഒന്ന്. ഇലൈന എന്ന് വന്നിടത്ത് ഇവിടെ ഒന്ന്. അപ്പോൾ രണ്ട്. ഞാൻ നീട്ടാൻ ഒന്ന്, ഇവിടെ ഞാൻ നീട്ടുന്നു, അലിഫ് കൊണ്ടാണ് നീട്ടുന്നത്. അപ്പം മൂന്ന്. ഇയാബഹും ഇയാബഹും എന്നുള്ളിടത്ത് ഇവിടെ ഒന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഇയാനെ നീട്ടാനും ഇവിടെ ഒരു അലിഫ് വന്നിട്ടുണ്ട്. അപ്പം അഞ്ച് സ്ഥലങ്ങളിലാണ് അലിഫ് വന്നത്. ഇന്ന ഇലൈന ഇയാബഹും. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. അഞ്ച് സ്ഥലങ്ങളിൽ. അപ്പം ഇതിൽ നാലാണ് ഇവിടെ അടയാളപ്പെടുത്തത്. അപ്പം അത് തെറ്റായി ചെയ്തു പോയതാണ്. ഇവിടെ അഞ്ചാണ് ശരിയായത്. അഞ്ച്. ഇന്ന ഇലൈന ഇയാബഹും എന്നതിൽ അഞ്ച് അലിഫുകളുണ്ട്. അപ്പം അതുപോലെ ഇതുപോലെ മറ്റു ആയത്ത് വേറൊരു ആയത്തെടുത്തിട്ട് അതിലെത്ര അലിഫുകളുണ്ട് ഇങ്ങനെ നീട്ടാൻ വരുന്നതൊക്കെ അലിഫാണ് വരിക. അപ്പം അതൊക്കെ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഇത് മോഡലായിട്ട് പഠിക്കേണ്ടത്. ഇത് തന്നെ വരില്ല. അപ്പം അത് പഠിക്കുക. എത്ര അലിഫ് ഉണ്ടെന്ന് അതിൽ മനസ്സിലാക്കുക. ഇതേമാതിരി ഉച്ചരിക്കാത്ത അക്ഷരം വരുന്നത് മനസ്സിലാക്കുക. ആദ്യത്തെ അക്ഷരം ഏത്, ഇടയിൽ രണ്ടാമത്തെ അക്ഷരം ഏത്, മൂന്നാമത്തെ അക്ഷരം ഏത് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയണം. അതിൽ മൂന്നാമത്തെ അക്ഷരം കാഫാണ്, രണ്ടാമത്തെ അക്ഷരം ലാമാണ് എന്നൊക്കെ പറയാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ റിവിഷൻ ചെയ്ത് പഠിക്കുക. അടുത്തത് വദ്ഹുലി ജന്നത്തി. വദ്ഹുലി ജന്നത്തി എന്നതിൽ മണിച്ചു ഓതേണ്ട അക്ഷരം ഏത്? ഏത് അക്ഷരത്തെയാണ് മണിച്ചു ഓതേണ്ടത്? ശദ്ദുള്ള നൂനിനെയും മീമിനെയും മണിച്ചോതണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നൂന്. നൂനാണ് ശരിയായത്. ശദ്ദുള്ള നൂന്. അപ്പം നമുക്ക് നൂനിന് ശരി അടയാളപ്പെടുത്താം. ശദ്ദുള്ള നൂനിനെയും മീമിനെയും മണിച്ച് ഓതണം എന്ന് പറയും. ഉന്നത്ത് ചെയ്യണമെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നൂന്. അടുത്തത് അവസാനത്തെ അക്ഷരം ഹ ആയി ഉച്ചരിച്ച വാക്ക്. ഹ ഹ ഹ താ വരുമ്പം ഹ ആയിട്ടാണ് ഉച്ചരിക്കുക. ഹ താ അവസാനം ഹ താ വരുമ്പോൾ നമ്മൾ ഹ ആയിട്ടാണ് അവിടെ നമ്മൾ ഉച്ചരിച്ച് നിർത്തുന്നത്. അപ്പോൾ ഇവിടെ ആലിയ ആലിയ ഹ ആയിട്ട് ആലിയത്ത് എന്ന് പറയില്ല, ആലിയ ഹ. ഇവിടെ സുത്തിഹത്ത് അവിടെ താ ആണ്. ഷഹീദുൻ അവിടെ ദാലാണ്. ദുൻ തൻവീന് നൂനായിട്ടാണ് നമ്മളവിടെ വഖഫ് ചെയ്യുക. അപ്പം ആലിയ. അപ്പം ഇതാണ് ശരിയായത്. അപ്പം ഇതുപോലത്തെ മറ്റുള്ള ഉദാഹരണങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് കാഫുള്ള പദം ഏത്? കാഫ്. കാഫുള്ള പദം ഏത്? അപ്പം കാഫ് ഏതാണ്? കാഫ്
ഈ കാഫ് വരുന്നുണ്ട് കാഫ് ഈ രണ്ട് പുള്ളിയുള്ള കാഫ് അപ്പൊ അത് മനസ്സിലാക്ക കാഫ് കാഫുള്ള പദം അപ്പൊ ഇതില് കാഫ് ഇല്ല ഇവിടെ റക്കബ റക്കബ എന്ന് വരുമ്പോ രണ്ടാമത്തെ റക്കബ റക്കബ എന്ന് വരുമ്പോ രണ്ടാമത്തെ അക്ഷരം കാഫാണ് അപ്പൊ നമുക്ക് ഇതിന് ശരിയായത് ഇവിടെ മത്റബേൺ അവിടെ കാഫ് ഇല്ല അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ഇത് ശരി അടയാളപ്പെടുത്താം അടുത്തത് അല്ലയറഹു അഹദ അല്ലയറഹു അഹദ അഹദ് എന്നതിൽ നീട്ടി ഓതേണ്ട അക്ഷരം ഏത് അറഹു ഹു ഇവിടെ ചെറിയൊരു വാവിട്ടൊന്ന് നമുക്ക് നീട്ടാൻ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ അവിടെ ഏത് അക്ഷരത്തെയാണ് നമ്മൾ നീട്ടുന്നത് ഹ ഹ ആണ് അതിന് മുമ്പുള്ള അക്ഷരം വരുന്നത് അപ്പൊ ഹ ഇനെ ഹ ഇനെ ആണ് നീട്ടി ഓതേണ്ട നമുക്ക് ഹ ഇനെ നമുക്ക് ശരി അടയാളപ്പെടുത്താം അടുത്തത് എത്ത ആമസൂൻ എന്നതിലുള്ള അക്ഷരങ്ങൾ എത്ര അക്ഷരങ്ങൾ ഉണ്ടെന്നാണ് അതിൽ നോക്കേണ്ടത് എത്ത ആമസൂൻ അപ്പൊ ആ വാക്കിൽ യാ ത എത്ത ആമസൂൻ മൂന്നാമത്തെ ഐന് ആ മ സാഇനെ നീട്ടാൻ വാവ് നൂന് അപ്പൊ അങ്ങനെ എത്ര അക്ഷരങ്ങൾ ഉണ്ടെന്നാണ് ഇവിടെ അലിഫും വരുന്നുണ്ട് ആ നീട്ടാൻ അലിഫും വരുന്നുണ്ട് അപ്പൊ ഏതൊക്കെയാണ് അക്ഷരങ്ങള് യാ ത ഐന് അലിഫ് മീമ് സാ വാവ് നൂന് അപ്പൊ അങ്ങനെ വരുമ്പോ എട്ട് അക്ഷരങ്ങൾ വരുന്നുണ്ട് എട്ട് അക്ഷരങ്ങൾ അപ്പൊ നമുക്ക് ഇവിടെ എട്ട് എന്നുള്ളടുത്ത് ശരി അടയാളപ്പെടുത്താം അപ്പൊ ഈ അലിഫും വാവൊക്കെ മദ്യക്ഷരങ്ങളൊക്കെ വരുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം നീട്ടാൻ നീട്ടി ഓതാനുള്ള അരിഫും വാവൊക്കെ വരുമ്പോ എണ്ണം വിട്ടുപോകും അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി എണ്ണ അടുത്തത് സീൻ എന്ന അക്ഷരമുള്ള വാക്ക് സീൻ പുള്ളിയുള്ള ഷീനാണ് കേട്ടോ ഷീൻ എന്ന അക്ഷരമുള്ള വാക്ക് അപ്പൊ ഷീൻ ഇവിടെ ബോസിറ അയില് സാ ആണ് യഷ്ഹദൂൻ അയിലിതാ ഷീൻ വന്നു യഷ് അപ്പൊ നമുക്ക് അതിന് ശരിക്കാം ഇവിടെ സുഹുഫിൻ ഇവിടെ സോദാണ് വന്നത് അപ്പൊ യഷ്ഹദൂൻ എന്നതിലാണ് സീനുള്ളത് അടുത്തത് റായിനെ നേർപ്പിച്ച് പറയുന്ന വാക്ക് നേർപ്പിച്ച് തർക്കീക്ക് ചെയ്യുന്നത് എന്താണ് റായിന് കിസറാവുമ്പോൾ റായിന് കസറാവുമ്പോൾ നമ്മൾ റായിനെ നേർപ്പിച്ചാണ് പറയാന്ന് പഠിച്ചിരുന്നു വൽ ഫജർ കിസർ അല്ലേ അടിയിൽ വര എല്ലാ റായിനും അടിയിൽ വര വരുമ്പോൾ അതിനെ നമ്മൾ നേർപ്പിച്ചാണ് പറയേണ്ടത് പിന്നെയും സന്ദർഭങ്ങളുണ്ട് നിങ്ങൾക്ക് രണ്ടാം ക്ലാസ്സിൽ തജ്വീദ് ഖുർആനിലെ ആ ഒരു ഭാഗം മാത്രമേ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നുള്ളൂ വായ നിറച്ച് പറയുന്നത് ഫത്തഹും ലൊമ്മും വരുമ്പം വായ നിറച്ച് പറയണം കിസർ വരുമ്പം നേർപ്പിച്ച് പറയണം അപ്പൊ അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് വായ നിറച്ച് കനപ്പിച്ച് പറയുന്നതിന് തഫീമെന്നും നേർപ്പിച്ച് പറയുന്ന തർക്കീക്കെന്നും അപ്പൊ നേർപ്പിച്ച് പറയുന്ന കിസർ ഉള്ളതിനാണ് അപ്പൊ ഇവിടെ ഫജർ യഷ്റബു അത് വായ നിറഞ്ഞു കനപ്പിച്ച് പറയാണ് അപ്പൊ അവിടെ നേർപ്പിക്കല്ല ചെയ്യുന്നത് റുഫിഹത്ത് അതും വായ നിറഞ്ഞു അപ്പൊ ഇത് ഉദാഹരണം ഇത് മനസ്സിലാക്കി വെക്കുക അപ്പൊ ഇവിടെ നേർപ്പിച്ച് പറയുന്ന ചോദിച്ചിനി നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യം വായ നിറച്ച് കനപ്പിച്ച് പറയുന്ന റാ ഏത് റായിനെ കനപ്പിച്ച് പറയുന്ന വാക്ക് ഏതെന്ന് വെച്ചപ്പോ ഫത്തഹോ ലൊമ്മോ ഉള്ള വാക്കാണെങ്കിൽ അതാണ് അതിൽ ശരി വരിക ഇവിടെ നേർപ്പിച്ചതായോണ്ടാണ് നമ്മൾ കെസർ ഉള്ളതിന് ശരി അടയാളപ്പെടുത്തിയത് അപ്പൊ മനസ്സിലാക്ക അടുത്തത് ചേരുമ്പടി ചേർക്കാനാണ് ചേരുമ്പടി ചേർക്കാനാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ മോഡൽ ചെയ്ത് അതേ അത് തന്നെയാണ് വന്നത് അപ്പൊ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ടാവുന്നതാണ് എന്റെ പ്രതീക്ഷ ചേരും ഹിസാബുഹും ഹിസാബുഹും എന്താണ് ആദ്യ അക്ഷരങ്ങളാണ് ചോദിക്കുന്നത് എല്ലാത്തിലെയും ആദ്യ അക്ഷരം ഹ ഹ ഇതാ ആദ്യത്തെ അക്ഷരം ഹ ബി അപ്പൊ നമുക്ക് എഴുതാം അടുത്തത് വരുന്നത് അസ് 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 അസ അപ്പൊ അതിൽ ആദ്യത്തെ അക്ഷരം ഏതാണെന്നാണ് ആദ്യ അക്ഷരം ഐന് ആദ്യ അക്ഷരം ഐനാണ് വരുന്നത് എന്താ ആദ്യ അക്ഷരം ഐൻ അപ്പൊ അതിന്റെ ഡി നമുക്ക് എഴുതാം അടുത്തത് എന്താണ് ഫസൗഫ ഫസൗഫ ഫ ആണ് ആദ്യത്തെ അക്ഷരം വരുന്നത് ഫ അപ്പൊ ആദ്യ അക്ഷരം ഫ ഇ നമുക്ക് അവിടെ എഴുതാം അടുത്ത ലൊറബത്തും ലൊറബത്തും ലോദ് ആദ്യ അക്ഷരം ലോദ്
ആദ്യക്ഷരം ലോദ് എ. അപ്പൊ എഴുതാം സജറത്തുൻ 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 സാ ആദ്യക്ഷരം സാ എന്താ ആദ്യക്ഷരം സാ. അപ്പൊ നമുക്ക് അതിന്റെ സി നമുക്ക് അവിടെ എഴുതാം. അപ്പൊ ഇതൊക്കെ സിമ്പിളായിട്ട് നമ്മൾ ഏതോ റിവിഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ വേറെ അക്ഷരങ്ങളാണ് വന്നതെന്നുള്ളൂ, മോഡലായിട്ട് ചെയ്തതല്ലേ. അടുത്ത പൂരിപ്പിക്കാനാണ് ഇനി. ഉലായിക്ക ഉലായിക്ക എന്നതിൽ ഡേഷിനെ ഉച്ചരിക്കരുത്. ഉലായിക്ക എന്ന് വന്നിടത്ത് ഇവിടെ ഒരു വാവ് വരുന്നുണ്ട്, ഉലായിക്ക. അപ്പൊ ഈ വാവിനെ നമ്മൾ ഉച്ചരിക്കുന്നില്ല, അതാണ് ഇവിടെ വാവിനെ ഉച്ചരിക്കരുത്. അപ്പൊ ഇതന്നെ ചോദ്യം മറ്റേ വന്നിട്ടുണ്ട്, ഉലായിക്ക എന്ന് തന്നെയാണ് വന്നത്. ഉലായിക്ക എന്നതിൽ വാവിനെ ഉച്ചരിക്കരുത്. അടുത്തത് അദാബഹു അഹദ്. അദാബഹു അഹദ് എന്നതിൽ ഹായിനെ ഹായിന്റെ അടുത്ത് ചെറിയൊരു വാവ്, അപ്പൊ ഹായിനെ നീട്ടി ഓതണം. അദാബഹു അഹദ് എന്നതിൽ ഹായിനെ നീട്ടി ഓതണം. അടുത്തത് മിമ്മഹുലിക്ക മിമ്മഹുലിക്ക എന്നതിൽ ശദ്ദുള്ള മീമിനെ മണിച്ച് ഓതണം. ശദ്ദുള്ള മീമിനെ മണിച്ച് ഓതണം. അപ്പൊ ശദ്ദുള്ള ഡാഷ് മീം, മീമിനെ മണിച്ച് ഓതണം മീം. അപ്പൊ ഇവിടെ മീമ് ഇങ്ങനെ എഴുതിയാലും മതി, മീമ് ഇങ്ങനെ എഴുതിയതാട്ടോ. മീമിനെ മണിച്ച് ഓതണം. അടുത്തത് വമാ അദ്റാക വമാ അദ്റാക എന്നതിൽ മീമിനെ, ഇവിടെ ഉള്ള മീം അതിനോട് ചേർന്ന് അലിഫ് കിട്ടണ്, എന്നതിൽ മീമിനെ അലിഫിന്റെ മുകളിൽ മദ്ദുണ്ട്, മീമിനെ കൂടുതൽ നീട്ടി ഓതണം. വമാ അദ്റാക എന്നതിലെ മീമിനെ അലിഫ് കൊണ്ടും നീട്ടി മദ് കൊണ്ടും നീട്ടുന്നു, മുകളിൽ മദ്ദ് കൂടുതൽ നീട്ടി ഓതണം. യക്കീദൂന കൈദ യക്കീദൂന കൈദ വ അക്കീദു കൈദ എന്നതിൽ എത്ര കാഫുകളുണ്ട് എന്നാണ്. കാഫ് യക്കീദു അവിടെ ഒന്ന് വന്നു, കൈദ അവിടെ ഒന്ന് വന്നു, വക്കീദു അവിടെ ഒരു കാഫ് വന്നു, കൈദ. അപ്പൊ നാല് കാഫുകളുണ്ട്. അപ്പൊ കാഫുകൾ എണ്ണീട്ട് ഇവിടെയൊക്കെ നാല് എന്ന് എഴുതണം, നാല് കാഫുകളുണ്ട്. അടുത്ത ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാ. യഫ് അലൂന എന്നതിൽ എത്ര അക്ഷരങ്ങളുണ്ട്. യഫ് അലൂന എന്നതിൽ യാ ഫാ ഐന് ലാമ്, ലാമിനെ നീട്ടാൻ വാവ് നൂന്. യഫ് അലൂന അപ്പൊ എത്ര അക്ഷരങ്ങളുണ്ട്, യാ ഫാ ഐന് ലാമ് വാവ് നൂന്, ആറ് അക്ഷരങ്ങൾ വരുന്നു. അപ്പൊ അങ്ങനെ ഓരോരോ അക്ഷരങ്ങളും എണ്ണി മനസ്സിലാക്കി പഠിക്കണം. നീട്ടാൻ വരുന്നതാണ്, എല്ലാവരും മറന്നു പോവുക. അപ്പൊ അത് ശ്രദ്ധിക്കണം, അലിഫ് കൊണ്ട് നീട്ടുന്നത് പ്രത്യേകമായിട്ട് മറന്നു പോകും. അപ്പൊ ഒക്കെ ശ്രദ്ധിക്കട്ടാ. ആറ് അക്ഷരങ്ങളുണ്ട്, അപ്പൊ ആറ് എന്ന് എഴുതാം. ല ഷഹീദുൻ എന്നതിലെ രണ്ടാമത്തെ അക്ഷരം ഏത്, രണ്ടാമത്തെ അക്ഷരം ല ഷഹീദ്. അപ്പൊ ഷ അപ്പൊ ഷീന്, ഷീന് പുള്ളിയുള്ള ഷീൻ ട്ടോ, ഷീന് രണ്ടാമത്തെ അക്ഷരം ഷീന്. അടുത്തത് ഫജഅലഹു ഉസാൻ ഫജഅലഹു ഉസാൻ എന്നതിലെ ഹായിനെ എങ്ങനെ ഓതണം. ഇവിടെ ഹായിനെ എങ്ങനെ ഓതണം, അപ്പൊ ഇത് മുകളിൽ ചോദിച്ച ചോദ്യം തന്നെയാണ്, തിരിച്ചൊക്കെ വരികയാണ്. നീട്ടി ഓതണം, നീട്ടി ഓതണം. ഫജഅലഹു എന്നതിലെ ഹായിനെ നീട്ടി ഓതണം. അപ്പൊ നീട്ടി എന്ന് എഴുതാം. അടുത്തത് എന്താണ്, വന്നഹാർ 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 എന്നതിൽ മണിച്ച് ഓതേണ്ട അക്ഷരം ഏത്. മണിച്ച് ഓതേണ്ടത് സദ്ദുള്ള നൂനും മീമും ആണെന്ന് നമ്മൾ പഠിച്ചു. സദ്ദുള്ള നൂനിനെയും സദ്ദുള്ള മീമിനെയും മണിച്ച് ഓതണം. അപ്പൊ ഇവിടെ സദ്ദുള്ള നൂനാണ് വന്നത്, അപ്പൊ നമുക്ക് ഇവിടെ നൂന് എന്ന് എഴുതാം. മണിച്ച് ഓതേണ്ട അക്ഷരം നൂന്. അടുത്തത് മർക്കബുൻ മർക്കബുൻ എന്നതിൽ ശംസിയായ അക്ഷരം ഏത്. ശംസിയായ അക്ഷരം ഇതിൽ റാ മാത്രമാണ്. അർറഹ്മാൻ അർറഹ്മാൻ എന്ന് അലിഫ് ലാമിനോട് ചേർത്ത് എഴുതുമ്പോൾ നമ്മൾ ലാമ് ഉച്ചരിക്കൂല. അർറഹ്മാൻ എന്ന് അങ്ങനെ എഴുതുമ്പം ലാലിഫ് ലാം ഉച്ചരിക്കാതെ അർറഹ്മാൻ അങ്ങനെയാണ് എഴുതുക. അപ്പത് ഉച്ചരിക്കാത്ത അക്ഷരം റാ മാത്രമാണ് ഇതിൽ, ശംസിയായ അക്ഷരം
അലിഫ്ലാം ഉച്ചരിക്കാതെ വരുന്നത്. അപ്പം ഇതുപോലെ മറ്റുള്ള അക്ഷരങ്ങളൊക്കെ തന്നാൽ നമുക്ക് ഷംസിയും കമറിയും വേർതിരിച്ച് മനസ്സിലാക്കി പഠിച്ചാലാണ് അത് എഴുതാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പം അത് മനസ്സിലാക്കി പഠിക്കുക, ഷംസിയും കമറിയും നന്നായി പഠിക്കണം കേട്ടോ, അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അടുത്തത് ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. എന്താണ് ചോദ്യം? ഇന്ന റബ്ബഹു കാന ബിഹി, ഇന്ന റബ്ബഹു കാന ബിഹി എന്നതിൽ ഹാഇനു ശേഷം ചെറിയ വാവ് കൊടുത്തത് എന്തിന്? ഇവിടെ ഹാഇനു ശേഷം ചെറിയൊരു വാവ്, ഹാഇനു ശേഷം ഇന്ന റബ്ബഹു കാന ബിഹി, ഇവിടെ ഹാഇനു ശേഷം യാ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ ഹാ കൊടുത്തത്, ചെറിയ ഹാഇനെ കൊടുത്തത് എന്തിനാണെന്നാണ്, വാവ് കൊടുത്തത് എന്താണ്, ഹാഇന് ശേഷം ചെറിയ വാവ് കൊടുത്തത് എന്തിനാണെന്നാണ് ചോദിച്ചത്. എന്തിനാണ്? നീട്ടി ഓതാനാണ്. അപ്പം നമ്മളവിടൊക്കെ പറഞ്ഞു വന്ന ചോദ്യം തന്നെയാണ്, വേറെ രീതിയിൽ ഇവിടെ തന്നു, നീട്ടി ഓതാൻ. അപ്പം നീട്ടി ഓതാൻ എന്ന് അവിടെ എഴുതാം. ഇന്ന റബ്ബഹു എന്നതിൽ ഹാഇന് ശേഷം വാവിനെ നീട്ടി ഓതാനാണ്, ഹാഇനെ നീട്ടി ഓതാനാണ്. അടുത്തത് ഇന്നമാ അന്ത, ഇന്നമാ അന്ത എന്നതിൽ മീമിനു മുകളിൽ, മീമിന് മുകളിൽ ഇതെന്താണ്, മദ്ദിലെ ഈ ചിഹ്നം കൊടുത്തത് എന്തിന്? മീമിന് മുകളിൽ ഈ ചിഹ്നം കൊടുത്തത് എന്തിനാണ്? മീമിനെ കൂടുതൽ നീട്ടി ഓതാനാണ്. ഇന്നമാ എന്ന അലിഫ് കൊണ്ട് നമ്മൾ നീട്ടും, അതിൽക്ക് കൂടുതൽ നീട്ടാനാണ് മദ്ദ് മുകളിൽ കൊടുത്തത്, ഈ ചിഹ്നം കൊടുത്തതിൽ കൂടുതൽ നീട്ടി ഓതാൻ എന്ന് എഴുതാം. കൂടുതൽ നീട്ടി ഓതാൻ എന്ന് എഴുതാം. അടുത്തത് എന്താണ്? മീമിനും നൂനിനും മണിച്ച് ഓതണം എപ്പോൾ? മീമിനെയും നൂനിനെയും മണിച്ച് ഓതേണ്ടത് എപ്പോഴാണ്? മീമിനും നൂനിനും ഷദ്ദ് വരുമ്പോൾ. ഷദ്ദ് അപ്പം പ്രത്യേകം പഠിക്കുക, കുറെ ചോദ്യങ്ങളിൽ അതന്നെയാണ് വന്നത്. മീമിനും നൂനിനും മണിച്ച് ഓതേണ്ടത് എപ്പോൾ എന്ന് വെച്ചാൽ മീമിനും നൂനിനും ഷദ്ദ് വരുമ്പോൾ മണിച്ച് ഓതണം, മണിച്ച് ഓതണം. അടുത്ത നോക്കൂ, യദൂന സുബൂറ, യദൂ സുബൂറ, യദൂനെന്നില്ല, യദൂ സുബൂറ. ഇത് പ്രിന്റ് മഷി പരന്നത് കൊണ്ടാണ് കുറച്ച് ക്ലിയർ കുറവ്, അപ്പൊ അത് തെറ്റിപ്പോകുന്നതാണ്, വായിക്കുന്നത് ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ്, മനഃപൂർവ്വമല്ല. അപ്പൊ ഞാനിതൊന്നും കട്ട് ചെയ്യൂല കേട്ടോ, അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കട്ട. യദൂ സുബൂറ വയസ്ല സൈറ, വയസ്ല സൈറ എന്നതിൽ സ്വാദുള്ള വാക്ക് ഏത്? യദൂ സുബൂറ, ഇതിൽ സ്വാദില്ല. വയസ്ല സഹീറ, അപ്പൊ വയസ്ല സഹീറ എന്നതിൽ സ്വാദുണ്ട്, അപ്പൊ സ്വാദുള്ള വാക്ക് എടുത്തെഴുതാം. യസ്ല എന്ന് എടുത്തെഴുതാം, അങ്ങോട്ട് സ്വാദുള്ള വാക്ക് എഴുതുന്ന വയസ്ല സഹീറ. അതൊരു മുഴുവനായിട്ട് എഴുതണമെന്നില്ല, വയസ്ല എന്ന് മാത്രം എടുത്തെഴുതിയാലും മതി. അടുത്ത ബി മുസൈത്യർ, ബി മുസൈത്യർ എന്നതിൽ ആറ് അക്ഷരങ്ങൾ ഏതെല്ലാം? എന്നതിലെ ആറ് അക്ഷരങ്ങൾ ബി മുസൈത്യർ. അപ്പൊ ഇത്ത ആറ് അക്ഷരങ്ങൾ ബാ, മീമ്, സോദ്, യാ, തോ, റ. ബി മു സോ സൈ യാ തിർ തിർ, അപ്പൊ ഇങ്ങനെ വേർതിരിച്ചെഴുത. അപ്പൊ ഇത്രയാണ് തജ്വീദ് ഖുർആൻ ചോദ്യപേപ്പറിൽ വന്ന ചോദ്യങ്ങള്. എല്ലാവരും മനസ്സിലാക്കുക, ഇനി പഠിക്കുന്ന റിവിഷൻ ചെയ്യുന്നവരൊക്കെ ഉപകാരപ്പെടുത്തുക. അപ്പം എല്ലാവരും മറ്റുള്ള കുട്ടികാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും പഠിക്കട്ടെ, അവർ പഠിച്ച് ഉന്നത വിജയം നേടട്ടെ. നമുക്കെല്ലാവർക്കും ദുആ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.